ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് പുതിയൊരു സബ്ജെക്റ്റാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ത്യൻ പൊളിറ്റി ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയ ഒരു സബ്ജക്റ്റ് കൂടിയാണ് യു പി എസ് സിക്ക് ആണെങ്കിൽ മെയിൻസിനും പ്രിലിംസിനും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു സബ്ജക്റ്റ് കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇത് ക്ലിയറായി പഠിച്ചിരിക്കണം എക്സാം പോയിന്റ് ഓഫ് വ്യൂലാണ് ക്ലാസ്സുകൾ തയ്യാറാക്കിയിരിക്കുന്നത് ക്ലാസുകൾക്ക് വേണ്ടിയിട്ടുള്ള ഡാറ്റാസ് കളക്ട് ചെയ്തിരിക്കുന്നത് ലക്ഷ്മികാന്തിൻ്റെ ടെസ്റ്റിനെയും അതുപോലെ എൻ സി ആർ ടി കാരൻ്റെ അഫയേഴ്സിനെയും എല്ലാം ബേസ് ചെയ്തുകൊണ്ടാണ് സിലബസിലെ എല്ലാ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കും കവർ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും ഇന്ത്യൻ പൊളിറ്റിയിലെ ഫസ്റ്റ് പറയാൻ പോകുന്ന ടോപ്പിക് ഹിസ്റ്റോറിക്കൽ ഇവല്യൂഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇതിലെ ഇൻക്ലൂഡ് ആയിരിക്കുന്ന കാര്യങ്ങളാണ് റെഗുലേഷൻ ആക്ട് ചാർട്ടർ ആക്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്നിവ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു അവ ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് ആയിട്ട് വരുന്നത് ദ കമ്പനി അഡ്മിനിസ്ട്രേഷൻ സെവൻറ്റീൻ സെവൻറ്റി ത്രീ ടു എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ സെക്കൻഡ് വൺ ദ ക്രൗൺ അഡ്മിനിസ്ട്രേഷൻ എയ്റ്റീൻ ഫിഫ്റ്റി എയ്റ്റ് ടു നമ്മുടെ രാജ്യത്തിൻ്റെ ഡെവലപ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് ആക്ട് റെഗുലേഷൻ ആൻഡ് ഡെവലപ്മെൻസ് ആണ് ഇവ അതിൽ ഫസ്റ്റ് വരുന്ന ആക്ട് ആണ് അഡ്മിനിസ്ട്രേഷൻ റെഗുലേഷൻ ആക്ട് സെവൻറ്റീൻ സെവൻറ്റി ത്രീ ഈ ആക്ടിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഗവർണർ എന്ന പോസ്റ്റ് ഗവർണർ ജനറൽ ആക്കി ബംഗാളിലെ ഫസ്റ്റ് ഗവർണർ ജനറൽ ആയിരുന്നു വാറൻ ഹാസ്റ്റിങ് ഫസ്റ്റ് ഗവർണർ ജനറൽ ആയിരുന്ന വാറൻ ഹാസ്റ്റിനെ അസിസ്റ്റ് ചെയ്യുന്നതിനായി ഫോർ മെമ്പേഴ്സ് അടങ്ങുന്ന ഒരു എക്സിക്യൂട്ടീവ് കൗൺസിൽ രൂപീകരിച്ചു നെക്സ്റ്റായി ഒരു ചീഫ് ജസ്റ്റിസും ത്രീ അദർ ജഡ്ജസുമാരുമൊത്ത് കൽക്കത്തയിൽ ഒരു സുപ്രീം കോർട്ട് രൂപീകരിച്ചു അന്നത്തെ ചീഫ് ജസ്റ്റിസ് സർ എൽ ജെ എം ബേ ആയിരുന്നു നെക്സ്റ്റ് വരുന്ന വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്ട് ആണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് സെവൻറ്റീൻ എയ്റ്റി ഫോർ അതിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റായി ഇന്ത്യയിലെ പൊളിറ്റിക്കൽ അഫയേഴ്സ് അതായത് രാഷ്ട്രീയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ബോർഡ് ഓഫ് കൺട്രോൾ രൂപീകരിച്ചു കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് കൊമേഴ്ഷ്യൽ അഫയേഴ്സിനെ മാനേജ് ചെയ്യുന്നു നെക്സ്റ്റ് കമ്പനി പൊസിഷനെ കുറിച്ചാണ് പറയുന്നത് ആദ്യം കമ്പനി അറിയപ്പെട്ടിരുന്നത് ബ്രിട്ടീഷ് പൊസിഷൻ ഇൻ ഇന്ത്യ എന്നായിരുന്നു പിന്നീട് ഈ ഒരു ആക്ട് പ്രകാരം കൊമേഴ്ഷ്യൽ വിൻസിന്റെ ഹെഡ് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സും പൊളിറ്റിക്കൽ വിൻസിന്റെ ഹെഡ് ബോർഡ് ഓഫ് കൺട്രോളുമാണ് ഇതധികം എക്സാമിന് ചോദിക്കുന്ന ഒരു ഭാഗം കൂടിയാണ് ഒരുപാട് കൺഫ്യൂഷൻസ് വരാൻ ചാൻസ് ഉള്ള ഒരു പാർട്ട് കൂടിയാണ് ഈ ഒരു ആക്ട് ഇൻട്രഡ്യൂസ് ചെയ്തിരുന്നത് അന്നത്തെ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന വില്യം പിറ്റ് ആയിരുന്നു ആക്ട് ആണ് ചാർട്ടർ ആക്ട് എയ്റ്റീൻ തേർട്ടീൻ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ട്രേഡിംഗ് റൈറ്റ്സ് അവസാനിപ്പിക്കുകയും മറ്റ് കമ്പനികൾക്ക് ട്രേഡിംഗ് ആക്ടിവിറ്റിയിൽ പങ്കെടുക്കാൻ അനുവദിക്കുകയും ചെയ്തുകൊണ്ടുള്ള ആക്ട് ആയിരുന്നു ചാർട്ടർ ആക്ട് എയ്റ്റീൻ തേർട്ടീൻ നെക്സ്റ്റ് വരുന്ന ആക്ട് ആണ് ചാർട്ടർ ആക്ട് എയ്റ്റീൻ തേർട്ടി ത്രീ ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന പോസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നാക്കി വില്യം പെൻറ്റിക്കാണ് ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പോസ്റ്റിലേക്ക് വന്നത് ഈ ഒരു ആക്റ്റോടു കൂടി കമ്പനിയുടെ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസിൻ്റെ അവസാനമായിരുന്നു കമ്പനി നിലവിലുണ്ടായിരുന്നു എങ്കിലും പൂർണ്ണമായ അഡ്മിനിസ്ട്രേഷനും അതേപോലെ തന്നെ പൊളിറ്റിക്കൽ ഓർഗനൈസേഷനുമായി മാറി നെക്സ്റ്റ് വരുന്ന ആണ് ചാർട്ടർ ആക്ട് എയ്റ്റീൻ ഫിഫ്റ്റി ത്രീ ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം സെപ്പറേറ്റ് ഗവർണർ ജനറൽസിനായി ലെജിസ്ലേറ്റീവ് കൗൺസിൽ എസ്റ്റാബ്ലിഷ് ചെയ്തു സിവിൽ സർവീസിലേക്ക് ഇന്ത്യൻസിന് വേണ്ടി ഓപ്പൺ സിസ്റ്റം അതായത് കോമ്പറ്റീഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു ഇതിനായി ഒരു കമ്മിറ്റി തന്നെ രൂപീകരിച്ചു ആ കമ്മിറ്റിയാണ് മക്കൌലെ കമ്മിറ്റി എയ്റ്റീൻ ഫിഫ്റ്റി ഫോറിലാണ് ഇത് രൂപീകരിച്ചത് എയ്റ്റീൻ സിക്സ്റ്റി ത്രീയിൽ അങ്ങനെ ആദ്യമായി ഒരു ഇന്ത്യക്കാരൻ സിവിൽ സർവീസ് നേടി അദ്ദേഹമാണ് സത്യേന്ദ്രനാഥ ടാഗോർ ഫാദർ ഓഫ് സിവിൽ സർവീസ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് ലോർഡ് ചാൾസ് കോൺവാലിസിനെ ആണ് ഇത് യു പി എസ് സി പി എസ് സി പോലെയുള്ള എല്ലാ കോമ്പറ്റീഷൻ എക്സാംസിലും റിപ്പീറ്റഡായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് ഇന്ത്യയിൽ സിവിൽ സർവീസിൽ മോഡേണൈസേഷൻ കൊണ്ടുവരാനായി അദ്ദേഹം എടുത്ത എഫേർട്ട് കൊണ്ടാണ് അദ്ദേഹത്തെ ഫാദർ ഓഫ് സിവിൽ സർവീസ് ഇൻ ഇന്ത്യ എന്ന് വിളിക്കുന്നത് ഇത്രയുമാണ് ദ കമ്പനി ഓഫ് അഡ്മിനിസ്ട്രേഷനിൽ പറയാനുള്ളത് നെക്സ്റ്റ് ടോപ്പിക്കാണ് ദ ക്രൗൺ അഡ്മിനിസ്ട്രേഷൻ എയ്റ്റീൻ ഫിഫ്റ്റി എയ്റ്റ് ടു നയൻറ്റീൻ ഫോർട്ടി സെവൻ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അതിൽ ഫസ്റ്റ് ഫസ്റ്റായി വരുന്ന ആണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എയ്റ്റീൻ ഈ ഒരു ആക്റ്റിനെ ഗുഡ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നുകൂടി അറിയപ്പെടുന്നു ഈ ഒരു ആക്ട് പ്രകാരം മെയിനായി രണ്ട് കാര്യങ്ങൾ അബോളിഷ് ചെയ്തു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അബോളിഷ് ചെയ്തു അതുപോലെ മുഗൾ അഡ്മിനിസ്ട്രേഷൻ അതായത് മുഗൾ ഭരണകൂടവും നിർത്തലാക്കി ഗവർണർ ജനറൽ എന്ന പോസ്റ്റ് ഒഴിവാക്കി അതിന് പകരം വേറൊരു പോസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു അതാണ് വൈസ് റോയി ലോഡ് ക്യാനിംഗ് ആണ് ഫസ്റ്റ് വൈസ്രോയ് വൈസ്രോയിയെ ഹെൽപ്പ് ചെയ്യുന്നതിനായി ഒരു ന്യൂ ഓഫീസ് ക്രിയേറ്റ് ചെയ്തു അതാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യുന്നതിനായി പതിനഞ്ച് മെമ്പർ ഓഫ് കൗൺസിൽസും രൂപീകരിച്ചു നെക്സ്റ്റ് വരുന്ന ആണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് എയ്റ്റീൻ സിക്സ്റ്റി വൺ അതിൽ വൈസ് റോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ വിപുലീകരിച്ചു ചില ഇന്ത്യക്കാരെ നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സായി നോമിനേറ്റ് ചെയ്തു ലോർഡ് കാനിങ് ഇതിനായിട്ട് നോമിനേറ്റ് ചെയ്തവരായിരുന്നു ബനാറസിലെ രാജാവിനെയും പാട്യാലം മഹാരാജാവിനെയും സർ ദിംഗർ റാവുവിനെയും ബംഗാൾ എയ്റ്റീൻ സിക്സ്റ്റി ടൂലും നോർത്ത് വെസ്റ്റേൺ ഫ്രണ്ടിയർ പ്രൊവിൻസ് എയ്റ്റീൻ സിക്സ്റ്റി സിക്സിലും പഞ്ചാബ് എയ്റ്റീൻ നയൻറ്റി സെവനിലും ന്യൂ ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് രൂപീകരിച്ചു നെക്സ്റ്റ് വരുന്ന ആണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് എയ്റ്റീൻ നയൻറ്റി ടു ബഡ്ജറ്റ് ഡിസ്കസ് ചെയ്യാനുള്ള അധികാരം അന്നത്തെ ഇന്ത്യയിലെ ലെജിസ്ലേറ്റീവ് കൗൺസിലിന് നൽകി കുറച്ച് മെമ്പേഴ്സിനെ സെൻട്രലും അതുപോലെ പ്രൊവിഷണൽ ലെജിസ്ലേറ്റീവ് കൗൺസിലും നോമിനേറ്റ് ചെയ്യാം എന്നാക്കി നെക്സ്റ്റ് വരുന്ന ആണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് നയൻറ്റീൻ നോട്ട് നയൻ ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്ട് കൂടിയാണ് ഈ ഒരു ആക്റ്റിനെ മോളിം ഇൻഡോ റീഫോംസ് ആക്ട് കൂടി പറയാറുണ്ട് ഈ ആക്ടിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ മെമ്പേഴ്സിൻ്റെ എണ്ണം പതിനാറിൽ നിന്ന് അറുപതായി ഉയർത്തി വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലേക്ക് നിയമ അംഗമായി നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരനാണ് സത്യേന്ദ്ര പ്രസാദ് സിൻഹ ഈ ഒരു ആക്ട് പ്രകാരം കമ്മ്യൂണൽ എലക്ട്രേറ്റ് അതായത് സാമുദായിക വോട്ടർമാർ നിലവിൽ വന്നു മുസ്ലിങ്ങൾക്ക് അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതിന് പ്രത്യേക പ്രാതിനിധ്യം നൽകി അതിനാൽ മിൻറ്റോയെ ഫാദർ ഓഫ് കമ്മ്യൂണൽ എലക്ടറേറ്റ് എന്ന് അറിയപ്പെടുന്നു നെക്സ്റ്റ് വരുന്ന ആണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ നയൻറ്റീൻ ഇതും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്ട് കൂടിയാണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു പാർട്ടിൽ നിന്ന് പി എസ് സി യു പി എസ് സി ഇങ്ങനെയുള്ള കോമ്പറ്റീഷൻ എക്സാംസിന് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ആക്റ്റിനെ മോട്ടേറ്റ് ചെംസ് ഹോഡ് റീഫോംസ് ആക്ട് എന്ന് കൂടി വിളിക്കപ്പെടുന്നു ഇത് നയൻറ്റീൻ ട്വൻറ്റി വണിലാണ് പ്രാബല്യത്തിൽ വന്നത് അങ്ങനെ ആദ്യമായി ഈ ഒരു ആക്ട് പ്രകാരം സെൻട്രൽ ആൻഡ് പ്രൊവിഷണൽ ലിസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു അതിനെ ബേസ് ചെയ്തുകൊണ്ട് ലോസ് കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തു പ്രൊവിൻഷണൽ സബ്ജക്റ്റിനെ പിന്നെയും ഡിവൈഡ് ചെയ്തു ട്രാൻസ്പോർട്ട് ആൻഡ് റിസർവ്ഡ് അങ്ങനെ ഈ ആക്ട് പ്രകാരം ഡയറാർട്ടി സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു ഈ ഒരു ആക്ട് പ്രകാരം ബൈ ബൈക്കാമറിസവും ഡയറക്റ്റ് എലക്ഷനും ഇൻട്രൊഡ്യൂസ് ചെയ്തു നെക്സ്റ്റ് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്റ്റാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവ് ഈ ആക്ടിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് ആയി പ്രൊവിൻസസും പ്രിൻസ്ലി സ്റ്റേറ്റ്സും കൂടി ഓൾ ഇന്ത്യ ഫെഡറേഷൻ സ്ഥാപിച്ചു പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഇതിൽ ജോയിൻ ചെയ്യാൻ വിസമ്മതിച്ചു ആ ഒരു കാരണം കൊണ്ട് ഫെഡറേഷൻ നിലവിൽ വന്നില്ല ഈയൊരു ആക്ട് പ്രകാരം പ്രൊവിൻസസിൽ ഡയറാർക്കി നിർത്തലാക്കി അതിന് പകരം പ്രൊവിൻഷണൽ ഓട്ടോണമി ഇൻട്രൊഡ്യൂസ് ചെയ്തു സെൻട്രറിൽ ഡയറാർക്കി ഇൻട്രൊഡ്യൂസ് ചെയ്തു എങ്കിലും ഒരിക്കലും അതിന് സ്പെഷ്യൽ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്തിരുന്നില്ല ബ്രിട്ടീഷേഴ്സ് തന്നെയായിരുന്നു കൺട്രോൾ ചെയ്തിരുന്നത് ബൈ കാമലിസം ഇൻട്രൊഡ്യൂസ് ചെയ്തു അതുപോലെ ഡിപ്രസ്ഡ് ക്ലാസ്സസിന് സ്പെഷ്യൽ എലിറ്ററേറ്റ് രൂപീകരിച്ചു ഈ ഒരു ആക്ടിൽ സെൻട്രൽ ആർ ബി ഐയും അതേപോലെ തന്നെ ഫെഡറൽ കോർട്ടും എസ്റ്റാബ്ലിഷ് ചെയ്തു ലാസ്റ്റ് വരുന്ന ആണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നയൻറ്റീൻ ഫോർട്ടി സെവൻ പാർട്ടിഷൻ പ്ലാൻ ഓർ മൗണ്ട് ബാറ്റൻ പ്ലാൻ തേർഡ് ജൂൺ നയൻറ്റീൻ ഫോർട്ടി സെവൻ ഇതിൻ്റെ എഫക്റ്റ് എന്താണ് എന്ന് വെച്ചാൽ കൺട്രിയെ പാർട്ടീഷൻ നടത്തുന്നതിനും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിനും ആറ്റ്ലിയുടെ ഡിക്ലറേഷൻ ആയിരുന്നു ഇതോടെ ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും രണ്ട് സ്വതന്ത്ര ആധിപത്യങ്ങൾ സൃഷ്ടിക്കുകയും ബ്രിട്ടീഷ് ഭരണം അവസാനിക്കുകയും രണ്ട് സ്വതന്ത്ര രാഷ്ട്രങ്ങളുടെ ഘടക സമ്മേളനങ്ങൾക്ക് അംഗീകാരം നൽകുകയും ചെയ്തു അങ്ങനെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബില്ലിന് നയൻറ്റീൻ ഫോർട്ടി സെവൻ ജൂലൈ എയ്റ്റീൻത്തിന് രാജകീയ അനുമതി നൽകി ഇത്രയുമാണ് ഇവല്യൂഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറയാനുള്ളത് ഈ ആക്റ്റിനെ കുറിച്ചെല്ലാം ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു ഇതെല്ലാം വൈഡ് ആയിട്ട് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ പറയുന്നതായിരിക്കും സോ ഫ്രണ്ട്സ് ഐ ഹോപ്പ് യു എൻജോയ് ദീസ് വീഡിയോ പ്ലീസ് ലൈക്ക് ദ വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഡോൺ ഫോർ ഗെറ്റ് ടു ക്ലിക്ക് ബെലൈക്കൺ ഓൾ ദ ബെസ്റ്റ് താങ്ക്സ് ഫോർ വാച്ചിങ്